ഹലോ ഗൈസ്, തർമ്മൽ വ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കുക്കിംഗ് വീഡിയോ ആണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി കനക സംസാരിക്കും. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടാ ചിക്കനൊന്നും വാങ്ങാതെ, അപ്പോൾ മനുവാട്ടിൽ നിന്ന് ഒരു 1.5 kg ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും, പാകത്തിന് ഉപ്പും ചേർത്ത് ഞാൻ നല്ലോണം അവിടെ ചിക്കനെല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞളും ഉപ്പും ചേർത്ത് നല്ലോണം പെരക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും പറങ്കിപ്പൊടിയും ഒന്ന് ഇങ്ങനെ അടുപ്പിൽ നല്ലോണം ചൂടാക്കി, ചീനച്ചട്ടി വെച്ച് നല്ലോണം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചേർക്കണം. അപ്പൊ നമ്മളെ ഇതിന് എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവ് കാര്യങ്ങൾ ഇല്ല കേട്ടോ, അത് നമുക്ക് അങ്ങനെ പറയാനും അറിയില്ല. അത് വെച്ചാൽ ഈ കനക സുമാറ് ഒരു ഇടലാണ്, അതിൽ നല്ലൊരു കൈപുണ്യമായിരിക്കും. അങ്ങനെയാണ് നമ്മളെ കറിയിൻ്റെ ടേസ്റ്റ് പൊതുവെ മോശം ഒന്നും ആവലില്ല. അതെന്ന് വിചാരിച്ചാൽ എനക്ക് അങ്ങനെ ഒരു അളവ് പറയാൻ എനിക്ക് അറിയില്ല. അപ്പൊ എനക്ക് ഇങ്ങനെ ഒരു തോന്നുന്നത് അങ്ങനെ ഇടുവാ ചെയ്യുക, അതങ്ങനെ ടേസ്റ്റ് ആയിട്ട് വരത്താണ്. അപ്പോൾ ഞാൻ ആ മഞ്ഞളും ഉപ്പും ചേർത്തതിൻ്റെ അകത്ത് ഈ മല്ലിപ്പൊടിയും പറങ്കിയും ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് നല്ലോണം വഴറ്റി കൊടുത്തു. അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള ചിക്കൻ കറി വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള പ്രിപ്പറേഷനാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള ആ ഒരു കൂട്ടിക്കുഴക്കലെല്ലാം ശരിയായിട്ടുണ്ട്. ആ ചിക്കൻ്റെ എല്ലാം കളറെല്ലാം മാറിയിട്ട് കാണുന്നില്ലേ നിങ്ങൾ? അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ വറക്കണം. അതെ, അതിനുവേണ്ടി തേങ്ങ എല്ലാം ചിരണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടില്ല കേട്ടോ, നമുക്കിവിടെ 2-3 ആക്കിയ ചിക്കൻ കറി വേണ്ടു. അപ്പോൾ അച്ഛനൊന്നും ചിക്കൻ കറി കൂട്ടൂല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 1.5 kg ചിക്കൻ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തേങ്ങ വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന കാര്യം നിങ്ങളോട് പ്രത്യേകം പറയേണ്ടല്ല, കാരണം അതാ ഇതാണ്. ഏകദേശം 30 കഴിഞ്ഞാൽ ഈ ഒരു കളറ് വരും, നല്ല മണവും വരും. അതെന്ന് വെച്ചാൽ ആ റൂമിൽ, അതായത് അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മണമായിരിക്കും. ചിക്കൻ കറിക്ക് തേങ്ങ വറക്കുമ്പോൾ ഒന്നും ഇടൂല കേട്ടോ. വറുത്ത് കഴിഞ്ഞതിന് ശേഷം, വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നല്ല ജീരകവും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി അവിടെ വെക്കും. കുരുമുളക് പൊടിയല്ലല്ല, കുരുമുളക് തന്നെ, നാടൻ കുരുമുളക് തന്നെ ചേർത്ത്, കുരുമുളകും നല്ല ജീരകവും. അതെ, അത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അതിനാ അരവിന്റെ ഭാഗത്തേക്ക് വെച്ചു. അതിനുശേഷം നമ്മൾ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയെല്ലാം മുറിച്ചവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുപ്പിൽ ചട്ടി കയറ്റി, അതായത് അലൂമിനിയം പാത്രം, ബട്ടാന്നെല്ലാം പറയും നമ്മളിതിനാ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ബട്ട വെച്ച്, അപ്പോൾ വറുക് അടുപ്പിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല നാടൻ രീതിയിൽ ഉള്ള കുക്കിംഗ് ആണ്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഉള്ളി ചേർത്തു. ഉള്ളി ചേർത്ത് നല്ലോണം മൂപ്പത്തും വരെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാള നല്ലോണം വഴറ്റി കൊടുത്ത് നല്ല ഈ പരിവെല്ലാകണം. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ആയതിന് ശേഷം നമ്മുടെ വെള്ളുള്ളി, ഇഞ്ചി ചേർക്കുകയായിരുന്നു. അപ്പൊ വെളുത്തുള്ളി, ഇഞ്ചി ഞാനൊന്ന് അമ്മയമ്മലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തതാണ് നിങ്ങൾ കാണുന്നത്. ആ ചതച്ചെടുത്തതിന് ശേഷം വെള്ളുള്ളിയും ഇഞ്ചിയും ഈ സവാളയുടെ കൂടെ ചേർക്കുന്നു. അപ്പൊ ഇതും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായി ഇളക്കുക, ഒരു 2-5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ ഒരു പാകത്തിൽ വന്നതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചയും പഴുത്തതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതെ, ഇത് രണ്ടും മിക്സ് ചെയ്ത് കയറ്റി. അങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ ഒരിളം ചുവന്ന നിറ, ബ്രൗൺ നിറം അങ്ങനെ പറയാലോ, ഒരിളം ചുവന്ന നിറത്തിലേക്ക് മാറും. അതെ, അതെ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് തക്കാളിയും ആ മസാലകളെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക, വഴറ്റിയെടുക്കുക. കണ്ടില്ലേ നിങ്ങളിപ്പോ അതിന്റെ നിറലൊന്ന് മാറിയിട്ട്, അതെ, അതിന്റെ കളറിലൊന്ന് മാറി തുടങ്ങി. അത് മാറിയതിന് ശേഷം കുറച്ച് നമ്മുടെ നാടൻ കറിവേപ്പില, വീട്ടുവളപ്പം തന്നെ പറിച്ച കറിവേപ്പിലയാണ്. അപ്പോൾ ആ നാടൻ കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. എനിക്കൊരു പാചക വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ, ഇത് ഇങ്ങനെ പറയാനെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ലാണ്ട് പറയുന്നില്ലേ. അങ്ങനെ നമ്മൾ ആ നേരത്തെ ചട്ടിയിൽ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഈ മസാലയുടെ കൂടെ ചേർക്കുമെന്ന് നിങ്ങൾ കണ്ടില്ലേ.
ഇതിന് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായി മിക്സ് ചെയ്യുക, വഴറ്റി അതിൽ ഉള്ളിയും എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടച്ചു വെക്കുക. അപ്പോൾ ആ ചട്ടി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കും. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കൂല ചിക്കൻ്റെ അകത്ത്. ഈ ബ്രോയിലർ കോഴിയിൽ ചിക്കൻ അല്ല, ബ്രോയിലർ കോഴിയിൽ വെള്ളം കൂടുതൽ ഒഴിക്കാണ്ടിരിക്കുന്നതാണ് ഗുണം ചെയ്യുക. ഇതിൻ്റെ അകത്ത് തന്നെ കുറേ വെള്ളം വരാനുണ്ട്, നമ്മളെ ഉള്ളിൻ്റെ അകത്തുനിന്നായാലും ചിക്കൻ്റെ അകത്തുനിന്നായാലും കുറേ വെള്ളം വരാനുണ്ട്. അപ്പോൾ കുറച്ച് നന്നായി ചാറെല്ലാം കൂട്ടി ചോറ് തിന്നണം എന്നുള്ളവർക്ക് കുറച്ച് നല്ലോണം മസാല കൂട്ടിയാൽ മതി, അരവ് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളതൊരു ഒരു പരുവത്തിലാക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നന്നായി തിളച്ചതിന് ശേഷം ഇതുമാതിരി തുറന്ന് ഇതിൻ്റെ ബാക്കി ടേസ്റ്റും കാര്യങ്ങളെല്ലാം നോക്കി എടുക്കണം. അത് ചിക്കൻ അന്തോളം ഇളക്കാൻ പാടില്ല, എന്നാലും ഒന്ന് രണ്ടോട്ടം നമ്മൾ തുറന്ന് നോക്കി ഇളക്കി അതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ അകത്ത് ഉപ്പുണ്ടോ എന്നല്ല ഈ സമയത്താണ് ചേർക്കേണ്ടത് പറ്റിയെങ്കിൽ. അപ്പോൾ ഉപ്പെല്ലാം കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ചു. ഇപ്പം നമ്മൾ ടേസ്റ്റെല്ലാം നോക്കിയിട്ടുണ്ട്, ഉള്ളം കയ്യിൽ ചാറെല്ലാം ഉറ്റിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് അത്യാവശ്യം വേണ്ടുന്ന ചേരുവകളെല്ലാം ചേർന്നിട്ടുണ്ട്, അടച്ചു വെച്ചു. വീണ്ടും ഒന്ന് തുറന്നു, തളിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്നു. അതെ, വെന്ത് വന്നു. ഇനി നമ്മൾ നേരത്തെ അരവ് ചേർക്കുന്ന ആ ഒരു പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഞാൻ മിക്സിൻ്റെ അകത്ത് തേങ്ങയെല്ലാം അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരവ് ആ ചിക്കൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ചിക്കന് ഈ തേങ്ങ വേണ്ടാത്തവർക്ക് നമുക്ക് തേങ്ങ ചേർക്കുന്നതിനിടക്ക് എടുത്ത് വെക്കാം. നേരത്തെ ഉണ്ടാക്കിയ ഈ അരവ് ചേരുന്നതിനിടക്കുള്ള ചിക്കനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, അത് കുറച്ചും കൂടി നല്ലോണം വഴറ്റിയെടുത്താൽ അധികമൊന്നും ചാറാക്കാണ്ട് അങ്ങനെ എടുത്താലും മതി. അല്ലെ, അങ്ങനെ തന്നെ എടുത്താൽ കുറച്ച് ചാറ് വേണ്ടുന്നവർക്ക് ഇപ്പോൾ ചപ്പാത്തി പൂരി അങ്ങനെയെല്ലാം കഴിക്കുന്നവർക്ക് കുറച്ച് ചാറ് വേണ്ടിവരുമല്ലോ. അതെ അതെ, അങ്ങനെ നമ്മുടെ ആ ഒരു ചിക്കൻ കറി മസാല എല്ലാം ചേർത്ത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. മൂടി വെച്ച് നമുക്ക് നല്ലോണം തിളച്ചു വരണം. അതെ, ഇനി കാര്യമായിട്ട് ചേരുവകളൊന്നും ചേർക്കാനില്ല. ഇനി എന്താണ്, ഇനി കുരുമുളകിൻ്റെ അല്ലേ. ഇനി കുരുമുളക് നമ്മൾ നാടൻ കുരുമുളക് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇന്ന് അരിച്ചിട്ട് അധികം ചാറൊന്നും ആക്കിയില്ല കേട്ടോ, നമുക്ക് ഇവിടെ രണ്ട് മൂന്നാക്കി വേണ്ടു. അപ്പോൾ അധികം ചാറാക്കിയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതെ, അങ്ങനെയുണ്ട്. അങ്ങനെ നമ്മൾ ആ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് എല്ലാം നോക്കി മസാലകളെല്ലാം ചേർത്ത് എല്ലാം കൂടി അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അധികം പരിപാടികളൊന്നുമില്ല. ഏതാണ്ട് ഇത് വാങ്ങി വെക്കണ്ട. കുരുമുളക് ഞാൻ പൊടിച്ചിട്ട് അതൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നത്, നല്ല നൈസ് പൊടി മാത്രം അതിൻ്റെ അകത്ത് ഇടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ കുരുമുളക് അരിച്ച് ഇടുന്ന ആ ഒരു അതെ, ഇപ്പൊ നല്ലൊരു മണെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇലയും കൂടി ഇട്ട് ചിക്കൻ വാങ്ങി വെക്കോ. ഇന്ന് നമ്മള് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ആദ്യം ഒഴിച്ച് ആ ഒരു വെളിച്ചെണ്ണ മാത്രമേ. അതെ, ഉള്ളിയും തേങ്ങയെല്ലാം കൂടിയിട്ട് ഒരു വറവ് കഴിക്കുന്നവരുണ്ട്, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഒരു നാടൻ ചിക്കൻ കറി, അതാണ് നമ്മളിപ്പം നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു ഒരുപാട് നൊസ്റ്റാൾജിയ വന്നു അതിന്റെ അകത്ത്. നാടൻ കോഴിനെ കഴിക്കുന്ന പോലെ നമ്മൾ പണ്ട് നാടൻ കോഴിയിൽ, അതെ, ഒരു 85-90 കാലഘട്ടത്തിലെല്ലാം നാടൻ കോഴിനെ നമ്മൾ സ്വന്തം കൊന്നിട്ട് അതിനെ തോലെല്ലാം കരിച്ചു കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ട്. ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് ഈ കറി, അത്രയും ടേസ്റ്റി ആയിരുന്നു. നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം മസാലകൾ നമ്മളൊന്നും ഇട്ടില്ല, ക്യാപ്സിക്കൻ പോലും ചേർത്തിട്ടില്ല, മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല, ഒരു ചിക്കൻ മസാല ഇട്ടിട്ടില്ല, ഒന്നുമില്ല. എന്നിട്ടും നല്ല മണോ, അതിൻ്റെതായ നല്ല രുചി എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. ആ അപ്പോ ഏതാണ്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. ചിക്കൻ കറിയും കൂട്ടി നമ്മൾ ചോറുന്നതിന് കഴിച്ചടിക്കുന്നുണ്ട് കനക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണും വരെ ബൈ ബൈ.